ഓക്കെ നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പിംഗ് ടേബിൾ നമ്മൾ അനാലിസിസ് ടേബിൾ ചെയ്യാൻ പോണേ. ഗ്രൂപ്പിംഗ് ടേബിൾ നോക്കിയിട്ടാണ് അനാലിസിസ് ടേബിൾ ചെയ്യാൻ പോണേ. സൈസ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ക്വസ്റ്റ്യൻ എക്സ് 3, 8, 10, 12, 15, 20, 25, 30. ഫസ്റ്റില് ഏറ്റവും വലിയ ഫ്രീക്വൻസി ഏതായിരുന്നു? ഫസ്റ്റ് കോളത്തിലെ ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഏതായിരുന്നു? 27. അപ്പൊ നമ്മൾ 27 ഏതിലാ വന്നേ? 27 ഏത് വാല്യൂല വന്നേ? ഏത് എക്സിലാ വന്നേ? 27 12. അപ്പം ആ 12 അടുത്ത് നമ്മൾ 1 ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തു. ഇനി സെക്കൻഡ് നോക്കാം. സെക്കൻഡിൽ ഏറ്റവും ഹൈയസ്റ്റ് വന്ന വാല്യൂ ഏതാ? ഹൈയസ്റ്റ് നമ്മൾ ആഡ് ചെയ്തില്ലേ, ഗ്രൂപ്പിംഗ് ചെയ്ത് രണ്ടെണ്ണം ആഡ് ചെയ്ത് പോയില്ലേ, അതിൽ ഏറ്റവും ഹൈയസ്റ്റ് ഏതായിരുന്നു? 42. ആ 40 ശരിക്കും അത് കണ്ടിട്ടാ ചെയ്യണേ, എനിക്കിപ്പോ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. 42 നമുക്ക് എങ്ങനെ കിട്ടിയത്? ഏതൊക്കെ രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 42 കിട്ടിയത്? 15, 27 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 42 കിട്ടിയത്. ആ 42, 15, 7 ഏതിൻ്റെ ഒക്കെ ആയിരുന്നു? ഏത് വാല്യൂവിന്റെ ഫ്രീക്വൻസി ആയിരുന്നു? 10 ൻ്റെയും 12 ൻ്റെയും. അപ്പം 2 നമ്മൾ 10 ലും 12 ലും ഇൻറ്റു മാർക്ക് കൊടുത്തു. ദെൻ തേർഡും ഇതുപോലെ ഗ്രൂപ്പിംഗ് തന്നെയായിരുന്നു, 2 ഗ്രൂപ്പിംഗ് 2 ആയിരുന്നു. തേർഡിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? 39. ആ 39 എന്തൊക്കെ കൂട്ടിപ്പിടാൻ വന്നേ? 27 ഉം 12 ഉം. ആ 27 ഉം 12 ഏത് വാല്യൂ ആയിരുന്നു? 12 ആൻഡ് 15. അപ്പൊ നമ്മൾ 3 ൽ 12, 15 ഇട്ടു മാർക്ക്, ഇൻറ്റു മാർക്ക് ഇട്ടു. ഓക്കെ ദെൻ 4, 5, 6 ഗ്രൂപ്പിംഗ് 3. ആ 4 ൽ നമ്മൾ ഏതാണ് കൊടുക്കുന്നത്? ഏറ്റവും വലിയ ഫ്രീക്വൻസി, ഹയസ്റ്റ് ഫ്രീക്വൻസി 4th കോളം, ദാറ്റ് ഈസ് 43. ആ 43 വന്നത് ഏതൊക്കെ ഫ്രീക്വൻസി ആഡ് ചെയ്തിട്ടാണ്? അതാണ് നമ്മൾ നോക്കട്ടെ, ഏതൊക്കെ ഫ്രീക്വൻസി ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ 27, 12, 4 അല്ലേ? അപ്പൊ ആ 27, 12, 4 ഏതിന് അഗേൻസ്റ്റ് വന്നതാണ്? 12, 15, 20. ആ 12, 15, 20 നമ്മൾ ഇൻറ്റു മാർക്ക് കൊടുത്തു. ഇത് മൂന്നെണ്ണം കൂടി ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 4th ഹയസ്റ്റ് ഫ്രീക്വൻസി കിട്ടിയത്. ദെൻ 5th എന്തായിരുന്നു? 5th കോളത്തിലെ ഹയസ്റ്റ് 49. ആ 49 കിട്ടിയത് ഏതൊക്കെ കൂട്ടിയിട്ടാ? ഓക്കെ 7, 15, 27 കൂട്ടിയപ്പോഴാണ് നമുക്ക് 49 കിട്ടിയത്. അപ്പൊ ആ 47, 15, 27 8, 10, 12 ഫ്രീക്വൻസി ആയിരുന്നു. 8, 8, 10, 12 ഫ്രീക്വൻസി. ഇനി ഇവിടെ ഒരു ലാസ്റ്റ് ടോട്ടൽ കോളം കൂടി ഉണ്ട്. ഓക്കെ നെക്സ്റ്റ് 6th കോളത്തിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചത് ഏതാണ്? 54. ആ 54 നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്? 15, 27, 12 അല്ലേ? 15, 27, 12. ആ 15, 27, 12 ഏതൊക്കെ നമ്മൾ അഗേൻസ്റ്റ് വന്ന വാല്യൂസ്? 10, 12, 15. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് നമ്മൾ ചെയ്തത് ഗ്രൂപ്പിംഗ് ടേബിളില് ഓരോന്നിന്റെയും ഹയസ്റ്റ് ഏതാണ്, ആ ഹയസ്റ്റ് ഏതൊക്കെ ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്, അങ്ങനെ രണ്ടിന്റെയും നമ്മളിപ്പോ 12, 1 ഒരെണ്ണം മാത്രമേ ഉള്ളൂ, 27 ആയിരുന്നു. ആ 12 ഹയസ്റ്റ്, 12 ഫ്രീക്വൻസി ആണ്. രണ്ടിലും മുൻ നമ്മൾ രണ്ടെണ്ണം വന്നപ്പോ എന്താ, രണ്ടെണ്ണം കൂടി ഗ്രൂപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് ഒരു വാല്യൂ കിട്ടിയത്. ഇവിടെ രണ്ടെണ്ണം വരാൻ കാരണം 2 ഉം 3 ഉം ഗ്രൂപ്പിംഗ് ഇൻ 2s ആണ്. ഇവിടെ മൂന്നെണ്ണം വരാൻ കാരണം 3 വാല്യൂ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രീക്വൻസി കിട്ടിയത്. ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, മീൻസ് 8 ൽ എന്താണ്, ഇവിടെ 3 ൽ ഒന്നുമില്ല, 0. 8 ൽ 1, 10 ൽ 3. ഓക്കെ ഇതാണ് ടോട്ടൽ കോളം. 12 ൽ 1, 2, 3, 4, 5, 6. ദെൻ 15 ൽ 3, 20 ൽ 1, 25 ലും 30 ലും ഇല്ല. അപ്പൊ ഹയസ്റ്റ് ഏതാ വന്നത്? കൂടുതൽ പ്രാവശ്യം വന്നത് 6. ആ 6 ഏതാണ്? 12. അപ്പൊ മോഡ് ഈസ് ഈക്വൽ ടു 12. ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ഇതൊന്നും തന്നില്ലെങ്കിൽ തന്നെ നമുക്ക് മോഡ് ഏതാണ്, ഹയസ്റ്റ് ഫ്രീക്വൻസി 12 ആണ്. ചില കേസിൽ അങ്ങനെ വരില്ല. അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് കൂടെ പഠിച്ചിരിക്കണം.